സിബിഐ അന്വേഷണത്തെ ചൊല്ലി കേന്ദ്ര സർക്കാരിനെതിരെ നിയമയുദ്ധവുമായി കേരള സർക്കാർ. വടക്കഞ്ചേരി ലൈഫ് പദ്ധതിയിലെ സിബിഐ അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരായ നിയമപോരാട്ടമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കാനും സിപിഐഎം ആലോചിക്കുന്നുണ്ട്. സ്വർണക്കടത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത സംസ്ഥാന സർക്കാർ ലൈഫിൽ സിബിഐ വന്നത് മുതൽ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീളുന്നത് സർക്കാരിനെ ചൊടിപ്പിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശമോ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയോ ഇല്ലാതെയുള്ള അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടാണ് സിപിഐഎമ്മിന്റേത്. അടുത്തിടെ പെരിയ ഇരട്ടക്കൊലക്കേസ് സിബിഐക്ക് വിടുന്നതിനെതിരെ ഹൈക്കോടതിയിൽ രാജ്യാന്തര മുൻനിര അഭിഭാഷകരെത്തിച്ചാണ് സംസ്ഥാന സർക്കാർ വാദിച്ചത്. ലാവ്ലിൻ കേസ് മുതൽ സിബിഐയുടെ വിശ്വാസ്യത സിപിഐഎം ചോദ്യം ചെയ്തു തുടങ്ങിയതാണ്. ലാവ്ലിൻ കേസ് സുപ്രീംകോടതിയിലെത്തിയ ഘട്ടത്തിൽ തന്നെയാണ് ലൈഫിലും സിബിഐ അന്വേഷണം വന്നത്. സിബിഐക്കെതിരെ തുറന്നുപോലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിപിഐഎം നേതൃത്വം. കേരളത്തിൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ട കേസുകൾ സിബിഐ ഇതുവരെ ഏറ്റെടുത്ത് അന്വേഷണം നടത്താത്ത എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് എംഎൽഎ ആവശ്യപ്പെട്ടതുകൊണ്ടല്ല, രാഷ്ട്രീയ തീരുമാനമാണ്. അതിന്റെ ഭാഗമാണ് ആ കേസ് സിബിഐ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. സിബിഐയെ കേന്ദ്ര സർക്കാർ ദുരുപയോഗിക്കുകയാണെന്ന ആരോപണം ദേശീയതലത്തിൽ ചർച്ചയാക്കാനാണ് സിപിഐഎം നീക്കം. ബാബറി മസ്ജിദ് തകർത്ത കേസ് തെളിയിക്കാൻ കഴിയാത്തതും സിബിഐയുടെ പക്ഷം ചേരലിന് തെളിവായി സിപിഐഎമ്മും സർക്കാരും ഉയർത്തിക്കാട്ടും. 24 തിരുവനന്തപുരം.